ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെബി ഇംഗ്ലീഷ് ഹബ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാവുന്ന റിപ്പീറ്റഡ് ആയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ക്ലിയർ ആയോ അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോയി നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നമ്മൾ പ്ലസ് വൺ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാവുന്ന രണ്ട് മുതൽ നാല് വരെ അതായത് രണ്ട് മാർക്ക് മുതൽ നാല് മാർക്ക് വരെ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ഡിബേറ്റ് ഡിബേറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ ഒന്നെങ്കിൽ എന്തൊക്കെയാ ഫോറാണ് ഉണ്ടാവുക അതായത് അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ എഗയിൻസ്റ്റ് കാര്യം ഉണ്ടാവും എഗെയിൻസ്റ്റ് ആണ് പ്രതികൂലിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആൻസേഴ്സ് എഴുതേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഗയിൻസ്റ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫോർ എഴുതുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർ ആണെങ്കിൽ ആൻസർ നമ്മൾ എന്ത് ചെയ്യുക എഗെൻസ്റ്റ് എഴുതുക അതായത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ ഡിബേറ്റ് എഴുതുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഒരു പാരഗ്രാഫ് ടൈപ്പായിട്ട് എഴുതരുത് പോയിൻ്റ് ബേസിലാണ് എഴുതേണ്ടത് കാരണം നാല് മാർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നാല് പോയിൻറ്റ് എഴുതുക മൂന്ന് മാർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് പോയിൻ്റ് രണ്ട് മാർക്ക് ആണെങ്കിൽ രണ്ട് പോയിൻറ്റ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതേണ്ടത് ആയോ എന്നാൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റായൊരു ക്വസ്റ്റ്യനാണ് ഇൻഫോർമൽ ലെറ്റർ ഇൻഫോമൽ ലെറ്ററുണ്ട് ഫോമൽ ഉണ്ട് ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയക്കുന്ന ലെറ്ററിനാണ് എന്ത് പറയുക ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുക ആ ഇൻഫോമൽ ലെറ്ററിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ എഴുതണം അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ഇൻഫോമൽ ലെറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏകദേശം എങ്ങനെയാണ് ഇൻഫോമൽ ലെറ്റർ എഴുതുക സാധാരണ അഞ്ച് മാർക്കിൻ്റെയോ ആറു മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് വരുന്നൊരു ക്വസ്റ്റിനാണെന്ത് ഇൻഫോമൽ ലെറ്റർ ഷുവർ ആയിട്ടും വരും കാരണം നമുക്ക് പല ചാപ്റ്റേഴ്സും ഈ ഒരു ലെറ്ററുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ വരുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഏത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് അതായത് ഇൻഫോമൽ ലെറ്റർ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റിനാണ് സാധാരണ വെരി ഇമ്പോർട്ടൻ്റ് അഞ്ച് മുതൽ അഞ്ചോ അല്ലെങ്കിൽ ആറോ മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ലെറ്റർ ടു എഡിറ്റർ ഷുവറാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് കേട്ടോ ഈ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ആദ്യം നമുക്കൊരു ഔട്ട്ലൈനാണ് വേണ്ടത് ഈ ഫോ ഇൻ ഫോമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മെത്തേഡിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടത് അതായത് ഈ ലെറ്റർ ടു എഡിറ്ററൊക്കെ എന്താണ് ഈ ഫോമൽ ലെറ്റർ വരുന്നതാണ് ക്ലിയർ ആകാം എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻസ് വരും പിന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായി ആന്ധൻ ഗാന്ധി കെം എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി എല്ലാ തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ അപ്പം നമ്മൾ ഈ എന്ത് ലെറ്റർ ടു എഡിറ്റാണ് അതായത് ഫോർമൽ ലെറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഫസ്റ്റ് എന്താണ് വേണ്ടത് ആദ്യം ഒരു ഔട്ട്ലൈന് വേണം പിന്നെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം സെൻട്രർ അഡ്രസ്സ് ആരാണോ കത്തയക്കുന്നത് ആ ഒരു അഡ്രസ് വേണം പിന്നെ ഡേറ്റ് പിന്നെ റിസീവർ അഡ്രസ് ആരിലേക്കാണോ അതായത് നമ്മളൊരു പത്ര ഒരു പത്രത്തിൻ്റെ എഡിറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കത്തയക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ദ എഡിറ്റർ പിന്നെ ദ ഹിന്ദു ട്രിവാൻഡ്രം പിന്നെ നേരെ ച ചുവടയായിട്ട് സർ അല്ലെങ്കിൽ എന്തു ചെയ്യുക മാഡം എഴുതാം പിന്നെ സബ്ജക്റ്റ് ക്ലിയർ ആയോ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ലെറ്റർ ടു എഡിറ്റർ എഴുതേണ്ടത് ഇതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നല്ല ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് ക്ലിയർ ആയോ പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ഇമെയിൽ അഞ്ച് മുതൽ ആറ് വരെ മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഏത് ഇമെയിൽ എന്തായാലും വരും ഇമെയിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ആദ്യ ഒരു ബോക്സ് വേണം പിന്നെ എന്ത് ചെയ്യുക നമ്മളെ ലെറ്ററൊക്കെ അല്ല നമ്മൾ ആ ആൻസറൊക്കെ ഒന്ന് സൈസ് ആ വേണ്ടി നമ്മൾ എന്തെങ്കിലും ബോക്സ് അവർ സെറ്റപ്പ് ആക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം മുകളിൽ ടു പിന്നെ സി സി ടു ടു നേരെ നമ്മൾ ആറിലേക്കാണോ ലെറ്റർ അയക്കുന്നത് അവരെ പേര് കൊടുക്കുക അവരെ പേര് വെച്ചുകൊണ്ട് ജിമെയിൽ ഡോട്ട് കോംന്ന് എഴുതിയാൽ മതി ഓക്കെ പിന്നെ അതിന് ശേഷം സി സി ബി സി എസ് സി അവിടെ അതിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒന്നും എഴുതേണ്ട ആവശ്യമില്ല പിന്നെ നേരെ താഴെ സബ്ജെക്റ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക മെയിലിലേക്ക് അടക്കുക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഏത് എഴുതേണ്ടത് ഇമെയിൽ അതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്ന വരുന്നൊരു ഇമ്പോണ്ട് ആണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റിസ്യൂം ഓക്കെ സാധാരണ ഇത് പ്ലസ് ടു കാരെ ആണെങ്കിൽ പോലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക ഓക്കെ അതായത് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു ജോബ് വേക്കൻസി ഉണ്ട് ആ വേക്കൻ നമ്മൾ ലെറ്റർ അതിനാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയാം ഓക്കെ പിന്നെ റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സി വി ബയോഡാറ്റ വേറൊരു പേരാണ് റെസ്യൂം അതായത് നമ്മൾ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ടോ പിന്നെ നെക്സ്റ്റ് ആണ് അതുപോലെ നമ്മുടെ എന്ത് ആ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ കഴിയുമ്പോൾ പിന്നെ നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്തായാലും വരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ മുന്നിൽ ഒരു വെൽ നോൺ പേഴ്സൺ ഒരു അറിയപ്പെട്ട ഒരാളുണ്ട് അവരോട് ചോദിക്കാൻ പറ്റിയ ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ചിലപ്പം ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക ചിലപ്പം എന്ത് ചെയ്യും അതിൻ്റെ റെസ്പോൺസും കൂടെ എഴുതാൻ പറയും അപ്പോൾ എല്ലാവരോടും ചോദിക്കാൻ പറ്റിയ ഒരു വീഡിയോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ അതിൻ്റെ അതിൽ ക്വസ്റ്റിനും ഉണ്ട് ആൻസേഴ്സുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടെ ജസ്റ്റ് നല്ലൊരു ഐഡിയ കിട്ടും ഓക്കെ അത് ഞാനെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് പിന്നെ സാധാരണ നെക്സ്റ്റ് ആണ് റിപ്പോർട്ട് ഓൺ എ സെമിനാർ ഓക്കെ അതായത് നമുക്ക് എന്ത് കിട്ടും ഒരു പ്രോഗ്രാം കിട്ടും ആ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു റിപ്പോർട്ട് എഴുതാം ഇതും എന്താണ് സാധാരണ പ്ലസ് ടു കാര ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാമെന്നൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കി പോകണം കാരണം ഏത് ഏത് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ക്ലിയർ ആയോ അതിൻ്റെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിക്കഴിയും ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ പിന്നെ നെക്സ്റ്റ് ആണ് അപ്രിസിയേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്രിസിയേഷൻ ക്ലിയർ ആയോ എന്തായാലും എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് വരുന്നൊരു ക്വസ്റ്റിനാണ് അപ്രിസിയേഷൻ അതായത് ഒരു അൺനോൺ പോയക്കര നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു പോയത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അപ്രിസിയേഷൻ തയ്യാറാക്കുക അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദന കുറിപ്പ് അതായത് അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് പാരഗ്രാഫ് നമ്മളെ റൈറ്റെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാ പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ആ പോയത്തെ പറ്റി എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഫൈനൽ പാരഗ്രാഫിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്രീസിയേഷൻ തയ്യാറാക്കേണ്ടത് വെരി സിമ്പിളാണ് അതിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ നെക്സ്റ്റ് ആണ് സ്പീച്ച് ഇൻട്രൊഡ്യൂസിങ് എ ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ സ്പോട്ട് അതായത് നമ്മളെന്താണ് ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കൂടെ കുറേ ടൂറിസ്റ്റുകളുണ്ട് അപ്പോൾ നമ്മളൊരു നമ്മൾ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പീച്ച് നടത്തുക അതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ സ്പീച്ച് സ്പീച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഫസ്റ്റ് എന്ത് വേണം സെല്യൂട്ടേഷൻ ഇൻട്രൊഡക്സ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റേഷൻ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൺക്ലൂഷൻ ഓക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ക്ലിയറായോ അതൊക്കെ വെരി സിമ്പിളാണ് നൂറ് ശതമാനം വരും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്പീച്ചിലൊക്കെ സാധാരണ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ഓഫ് സൈബർ സ്ട്രേസ് ഓൺ യങ്ങർ ജനറേഷൻ പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പിന്നെ റെലവൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് ഇൻ ടുഡേയ്സ് വേൾഡ് ഓക്കെ പിന്നെ ബീങ് യുണീക്ക് ഇതൊക്കെ നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറേ ടോപ്പിക്സ് ആണ് ഈ ഒരു ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് എന്ത് വരാൻ ചാൻസ് നമ്മുടെ സ്പീച്ച് വരാൻ ചാൻസ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കിച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരു നാല് ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് എന്ത് വേണം നല്ലൊരു ഐഡിയ വേണം സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് മാഗി അതുപോലെ ഗുപ്ത പിന്നെ ഹസൻ പിന്നെ ചിലപ്പം ഏജ് ഏ ക്രോണിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഫോക്കസഡ് ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കണം എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റി നമുക്ക് എന്ത് വേണം നല്ലൊരു ഐഡിയ വേണം പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് പ്രൊഫൈൽ റേറ്റിംഗ് പ്രൊഫൈൽ മേക്കിംഗ് നമുക്ക് സാധാരണ ടെൻത്തിന്നൊക്കെ പഠിച്ചതാണ് പക്ഷേ പ്രൊഫൈൽ റേറ്റിംഗ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഔട്ട്ലൈന് വേണം പിന്നെ ഒരു ക്യാച്ച് ടൈറ്റിൽ വേണം പിന്നെ നല്ലൊരു സ്റ്റാർട്ടിങ് എൻഡിങ് ഓക്കെ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം നല്ല പ്രോപ്പർ ലിങ്ക്സ് ഉപയോഗിച്ചിട്ട് എഴുതുക ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺജക്ഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം നല്ലൊരു ഒരു അടിപൊളി പാരഗ്രാഫ് എഴുതുക ഡീറ്റെയിൽ ആയിട്ടും എഴുതുന്നു വേണ്ട നമ്മൾ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് കാരണം അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇത് വരാറുള്ളത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് പ്രിസൈസ് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും മൂന്നിലൊന്നാക്കിയിട്ട് എഴുതുക അതായത് ഒരു ലെങ്ത്തി പാരഗ്രാഫ് തരും അത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഷോർട്ടാക്കിയിട്ട് അതിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളത് ഒരൊറ്റ പാരഗ്രാഫാക്കിയിട്ട് എഴുതുക ഓക്കെ പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ അപ്പോൾ വേണ്ടി വരും ഓക്കെ അതാണ് പ്രിസൈസ് റൈറ്റിങ് പ്രിസൈസ് റൈറ്റിംഗ് കേട്ടോ പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ വരുത് അറിയാതെ പോകരുത് കാരണം വളരെ സിമ്പിളാണ് ഒരു ലെങ്തി പാരഗ്രാഫ് അതിനെ ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ഒറ്റ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ട്രാവൽ ഇൻഫോ ഓക്കെ ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ ക്ലിയർ ആയോ അതിനാണ് ട്രാവൽ ഇൻഫോ അതിൽ എന്തൊക്കെയാണ് വേണ്ടത് ട്രാവൽ ഇൻഫോയിൽ എന്തൊക്കെയാണ് വേണ്ടത് അവിടെ എങ്ങനെയാണ് അവിടേക്ക് എത്താൻ കഴിയുക അതായത് ട്രാവൽ ഇൻഫോ ഞാൻ പറഞ്ഞു ഒരു ചെറിയ ഇപ്പോൾ ഊട്ടി ഊട്ടിനെ പറ്റി ജസ്റ്റ് ഒരു എന്തു ചെയ്യുക ഒരു ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക ഓക്കെ ഏതൊക്കെ വഴിയാണ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുക മനസ്സിലായോ പിന്നെ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കാനുള്ള പ്ലേസ് എവിടെയാണ് പിന്നെ എന്ത് അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ കഴിയും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ് എന്തെന്ന് പറയുക ട്രാവൽ ഇൻഫോ അതിൻ്റെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ട്രാവലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് മാർക്കിൻ്റെ ട്രാവൽ ഇൻഫോ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് വരാറ് ട്രാവലേസ് ട്രാവലേഴ്സയും ട്രാവൽ ഇൻഫോയും വ്യത്യാസമുണ്ട് ട്രാവലേഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും നമ്മളേതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയി അവൾ ആ പോയ സമയത്ത് നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് ട്രാവലേഴ്സ് ഓക്കെ ട്രാവലേഴ്സൊക്കെ നമുക്ക് എന്ത് വേണം നല്ല ടൈറ്റിൽ വേണം പിന്നെ ലാംഗ്വേജ് ഒക്കെ സിമ്പിൾ ആവണം മനസ്സിലായോ പിന്നെ ഓരോന്നും ടൈമും കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതണം പിന്നെ എന്തു ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ എന്തു ചെയ്യാം ഹൈലൈറ്റ് ദ പ്ലേസ് ആൻഡ് വിസിറ്റ് നമ്മൾ എന്ത് വിസിറ്റ് ചെയ്ത പ്ലേസുകളൊക്കെ നമ്മളെന്ത് ചെയ്യുക ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ ട്രാവലേഴ്സേയും ട്രാവലിങ് ഫോയും ഡിഫറൻസ് ആണ് കേട്ടോ പിന്നെ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലൈവ് ടി വി റിപ്പോർട്ട് അതായത് നമ്മൾ എന്തു ചെയ്യുക ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് പോയി എന്നിട്ട് അവിടുത്തെ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക ലൈവായിട്ട് എന്തു ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക അതിനാണ് ലൈവ് ടി വി റിപ്പോർട്ട് അപ്പോൾ ഏകദേശം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത് ഓക്കെ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ